എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുന്ന പോലെ തന്നെ യൂട്യൂബിൽ വെച്ചിട്ട് ഏറ്റവും യുണീക് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഔട്ട്ഡോർ ലേണിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നിങ്ങൾ നേരെ ക്ലാസ്സിലേക്ക് പോയിട്ടോ. കന്നഡയിലെ ആ എഴുതാനായിട്ട് ഇതാ ഇങ്ങനെ ഒരു വട്ടം പോലെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇടണം. ഇതാണ് കന്നഡയിലെ ആ. ഇനി ആ എഴുതാനായിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞിട്ട് അകത്തോട്ട് വരണം. ഇതാണ് ആ വരുന്നത്. ഇനി ഈ എഴുതാം. ഈ എഴുതാനായിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരു ചുറ്റിക്കെട്ട് വെളിയിലോട്ട് പോകണം. ഈ ഇനി ഈ എഴുതാം. ഈ എഴുതുമ്പോൾ എല്ലാവരും സൂക്ഷിക്കണം, ഒരു ഠാ എഴുതുന്ന പോലെ ഇട്ടിട്ട് ഇതിങ്ങനെ ഇട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരണം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഊ എഴുതാം. ഊ എഴുതുമ്പോഴേക്കും ദ ഇങ്ങനെ വന്ന് ഇതിങ്ങനെ വരണം. ഇതാണ് കന്നഡയിലെ ഊ. ഇനി ഊ എഴുതാനായിട്ട് ഈ ഊ എഴുതുന്ന പോലെ വന്നിട്ട് ദ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നിട്ട് എക്സ്ട്ര ആയിട്ട് ഒരു ചുറ്റിക്കെട്ടും കൂടെ വരണം. ഇതാണ് ഊ. അപ്പോൾ നമ്മൾ ഊവും ഊവും എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത അക്ഷരം ഇറുവാണ്. ഇറു എഴുതാനായിട്ട് ഹിന്ദിയിലെ ബാ എഴുതുന്ന പോലെ വന്ന് ഇത് ഇവിടെ നിന്നൊരു ചന്ദ്രക്കല പോലെ പോയി അടുത്തൊരു ചന്ദ്രക്കല പോലെ പോകണം. ഇതാണ് ഇറു. ഇനി മലയാളത്തിൽ നമ്മൾ ഇറു കഴിഞ്ഞാൽ എ ആണ് എഴുതുന്നത്, പക്ഷേ കന്നഡയിൽ ഇറു കഴിഞ്ഞാൽ ഇറു എന്നൊരു അക്ഷരം കൂടെ ഉണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കാം. ബാ എഴുതിയ പോലെ വന്നിട്ട് ദാ ഇവിടെ നിന്ന് ഒരു എക്സ്ട്രാ ചുറ്റിക്കൊടും കൂടെ വന്നാലാണ് ഇറു ആകുന്നത്. അടുത്ത അക്ഷരമായ എ എഴുതാനായിട്ട് മലയാളത്തിലെ ദാ എഴുതുന്ന പോലെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു ചുറ്റിക്കെട്ടും കൂടെ വന്ന് ഇതാണ് എ. ഇനി എ എഴുതുമ്പോഴേക്കും ഈ എ എഴുതിയിട്ട് നമ്മൾ ഒരു എക്സ്ട്രാ ചന്ദ്രക്കല ഇടും. ഇതാണ് എ. അപ്പോൾ അടുത്ത അക്ഷരം ഐ ആണ്. ഐ എഴുതാനായിട്ട് ഈ എ എഴുതിയ പോലെ വന്നിട്ട് ഇതിങ്ങനെ വന്ന് ഇതിങ്ങനെ രണ്ട് സാധനം കൂടെ വരണം. ഇതാണ് ഐ. ഇനി നമുക്ക് ഒ എഴുതാം. ഒ എഴുതാനായിട്ട് ബാ എഴുതിയ പോലെ തന്നെ ജസ്റ്റ് ഇതിങ്ങനെ വന്നാൽ മതി. ഇതാണ് ഒ. ഇനി ഒ എഴുതുമ്പോഴേക്കും നമ്മൾ ഒ എഴുതിയിട്ട് ദാ ഇങ്ങനെ ഇടണം. ഇതാണ് ഒ. അപ്പോൾ അടുത്ത അക്ഷരം ഔ ആണ്. ഔ എഴുതുമ്പോഴേക്കും നമ്മൾ ഒ എഴുതിയ പോലെ തന്നെ ദാ ഇങ്ങനെ എഴുതിയിട്ട് ദാ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സാധനം വരണം. ഇതാണ് ഔ. അപ്പോൾ ഇനി അം ആ, ഈ രണ്ടക്ഷരം കൂടെ ഉള്ളൂ. അം എഴുതാനായിട്ട് ദീ ആ മാത്രം നോക്കിയാൽ മതി. നമ്മളിത് ആ എഴുതുന്നു, ഒരു വട്ടം എഴുതുന്നു. അപ്പോൾ ഇതാണ് അം. ഇനി ആ എഴുതുമ്പോഴും ജസ്റ്റ് ആ എഴുതിയിട്ട് രണ്ട് കുത്തിടുന്നു. അതാണ് ആ. അപ്പോൾ ഇത്ര അക്ഷരമാണ് കന്നഡയിലെ അക്ഷരമാലയിൽ, അതായത് കന്നഡയിലെ ആ ഐ ഈയിലുള്ളത് സ്വരാക്ഷരങ്ങൾ. ഇനി നമുക്ക് എന്തായാലും ഇത് മലയാളത്തിൽ കൂടെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ മലയാളത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ തമിഴ് ലേണിംഗ് വീഡിയോ ചെയ്തായിരുന്നു. തമിഴ് അക്ഷരമാലകൾ എല്ലാം, തമിഴിലെ എല്ലാ അക്ഷരങ്ങളുടെയും ഫുൾ അക്ഷരമാല നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നിങ്ങളുടെ നല്ല സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ നമ്മുടെ തമിഴ് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വീഡിയോ ലിങ്ക് ഐ ബട്ടണിലും കൊടുത്തേക്കാം, അതുപോലെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് മലയാളത്തിലേക്ക് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇതാണ് ആ. ഇനി ആ ഇത് ഈ, ഇത് ഈ ആണ്, ഇത് ഉ ആണ്, ഇത് ഊ, ഇത് ഇറു. അപ്പോൾ ഈ അക്ഷരം മലയാളത്തിലില്ല, ഇങ്ങനെയാണ് ഇറു എന്ന് എഴുതുന്നത്. മലയാളത്തിൽ നമ്മളിത് ഉപയോഗിക്കുന്നില്ല, പക്ഷേ കന്നഡയിൽ ഇങ്ങനൊരു അക്ഷരമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതൊന്ന് മലയാളത്തിൽ എഴുതിയത്. ഇനി അടുത്ത അക്ഷരം എ ആണ്. എ ഇത് എ ആണ്, ഇത് ഐ, ഇത് ഒ, ഇത് ഓ. അതുപോലെ തന്നെ ഇത് ഔ. ഓ എഴുതി ദാ ഇങ്ങനെയാണ് ഔ എഴുതുന്നത്. അടുത്തത് അം. ആ എഴുതിയിട്ട് ഒരു പൂജ്യം ഇട്ടാൽ മതി. ഇത് അ, ഇങ്ങനെ രണ്ട് കുത്തിട്ടാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ കന്നഡയിലെ സ്വരാക്ഷരങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഔട്ട്ഡോർ ലേണിംഗ് ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക, ഇനി ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാവുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് തീർച്ചയായും കന്നഡയിലെ വ്യഞ്ജനാക്ഷരങ്ങളും കൂടെ പഠിക്കാം. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഗൈസ്.